നമ്മളിപ്പോൾ നിൽക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള തോപ്പുമടി പാലത്തിൻ്റെ മുകളിലാണ്. ഈ പാലം നമ്മുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്. ഇന്ന് ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം. കാലാകാലങ്ങളിൽ ചെയ്യേണ്ടതായ അറ്റകുറ്റപ്പണികൾ ഒന്നും ചെയ്യാത്ത ഈ പാലത്തിന് ഇന്ന് യാത്രാ സൗകര്യം വളരെ കുറവാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ഇളകിക്കിടക്കുന്ന തടിക്കഷ്ണങ്ങൾ, ഈ പാലത്തിൻ്റെ പല ഭാഗങ്ങളുമെന്ന് തുരുമ്പിച്ച് ഉപയോഗശൂന്യമായിരിക്കുന്നു. ഇതിൻ്റെ അവസ്ഥയെന്ന് കാണുമ്പോൾ ഒരു കാലത്ത് കൊച്ചിയുടെ അഭിമാനമായിരുന്ന ആ പാലം ഇത് തന്നെയാണോ എന്ന് തോന്നിപ്പോകും. പാലം അപകടാവസ്ഥയിലാണ്. അപ്പോൾ പാലം അപകടാവസ്ഥയിലാവുമ്പോൾ പാലം തീർച്ചയായിട്ടും അത് ഗതാഗതം എന്നുള്ള നിലക്കത് ഒഴിവാക്കേണ്ടതാണ്. ഇത് തീർച്ചയായിട്ടും ഒരു ചരിത്ര പ്രാധാന്യമുള്ളതുകൊണ്ട് അതൊരു ചരിത്ര സ്മാരകമാക്കിയിട്ട് ഈ പാലം നിലനിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള തോപ്പുംപടി പാലത്തിൻ്റെ മുകളിലാണ്. 142 വർഷം പഴക്കമുള്ള ഈ പാലം നിർമ്മിക്കപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. പണ്ട് ഇതിലൂടെയായിരുന്നു വിദേശ കപ്പലുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അറ്റകുറ്റപ്പണി ഒന്നും ചെയ്യാത്ത ഈ പാലത്തിന് വേണ്ടി സർക്കാർ മാറ്റിവെച്ചത് 1 കോടി രൂപയാണ്. എന്നാൽ ഈ പാലത്തിൻ്റെ പഴക്കം മനസ്സിലാക്കി അത് പിൻവലിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ഈ പാലം അടച്ചുപൂട്ടലിൻ്റെ വക്കത്തെത്തിയിരിക്കുന്നു. ഈ പാലത്തിലൂടെയുള്ള വാഹന നിരോധനം ഇതിന് സമാന്തരമായി പണികഴിപ്പിച്ച തോപ്പുംപടി പുതിയ പാലത്തിന് ടോൾ പിരിക്കുന്നതിന് ഉപയോഗപ്രദമായി. അങ്ങനെ സ്വകാര്യ കുത്തുകളുടെ ചൂഷണത്തിന് ഈ പാലം വിധേയമായി. പൊതുമരാമത്ത് വകുപ്പ് യഥാസമയം ഇത് അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി വിമുഖത കാണിക്കുന്നതിന് പ്രകാരമാണ് ഈ പാലം ഈ ദയനീയ അവസ്ഥയിലായത്. ഇതിനെതിരെ പലവട്ടം പലരും ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പല സംഘടനകളും പല ആൾക്കാരെയും കണ്ട് അപേക്ഷയെങ്കിലും ഇതുവരെ ഒരു അതിന് സപ്പോർട്ടീവായിട്ടുള്ള സമീപനം ഇതുവരെ ഉണ്ടായില്ല. പാലത്തിൽ കൂടി എന്തായാലും ഇനി ഗതാഗതം നിരോധിക്കുകയാണെങ്കിൽ പുതിയ പാലത്തിൽ കൂടിയുള്ള ട്രാഫിക്ക് വളരെയധികം വർദ്ധിക്കും. അതിനി ഒന്നും കൂടി ഇവിടെയുള്ള ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിക്കാനേ അത് ഇടയാക്കുകയുള്ളൂ. ജനപ്രതിനിധികളും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നാൽ സമ്മർദ്ദത്തിന് ഗവൺമെൻറ് വഴങ്ങാൻ നിവൃത്തിയില്ല. ഓൾറെഡി 1 കോടിക്ക് അധികം രൂപ ഗവൺമെൻറ്റിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അത് യഥാസമയം അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി ഇതേപോലുള്ള സമ്മർദ്ദങ്ങൾ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെയായാലും ദിനംപ്രതി അനധികൃതമായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്തപ്പെടുന്ന ഇറച്ചിക്കോഴികൾ മൂലം കേരള ഗവൺമെൻറ്റിന് ദിനംപ്രതി ഉണ്ടാകുന്ന നഷ്ടം 950,000 രൂപയാണ്. അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വെറും 10 ദിവസം കൊണ്ട് നമുക്ക് ഈ പാലം ഉപയോഗപ്രദമാക്കാമായിരുന്നു. ഇനി ഈ പാലം ഒരു ഓർമ്മ മാത്രം. ക്യാമറമാൻ ജിക്കു ജേക്കബിനൊപ്പം എബിൻ അബ്രാഹം.